ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ മറ്റൊരു മൈൻക്രാഫ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അഗെയിൻ ലീജിയൻ സെർവറിലാണുള്ളത്. നമ്മുടെ സ്റ്റാർട്ടർ ഹൗസിൻ്റെ പരിപാടികളാണ് ഇന്നത്തെ മെയിൻ അജണ്ട. പക്ഷേ ബിഹൈൻഡ് ദ സീൻസ് ഞാൻ കുറച്ച് പരിപാടികൾ ചെയ്തു. അത് എന്തിനാണെന്ന് നിങ്ങൾ കാണിച്ചത് നിങ്ങൾ ആൾറെഡി എൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളതിൽ ഒരു ഡയമണ്ട് പിക്കാക്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ? അതിനപ്പുറത്തൊരു ഇത് വേറൊരു പിക്കാക്സ് ഇരിക്കുന്നുണ്ടോ? അതിനൊരു തിളക്കം കണ്ട അതാണ്. അതായത് നമ്മളത് എൻചാൻറ്റ് ചെയ്തു. ബട്ട് എങ്ങനെ എങ്ങനെ എൻചാൻറ്റ് ചെയ്തു? അതായത് സംഭവം ഞാൻ കാണിച്ചിരുന്നു കേട്ടോ. അതിനകത്ത് എഫിഷ്യൻസി 5, ഫോർച്യൂൺ 3, ആൻഡ് ബ്രേക്കിംഗ് 3. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ആ വിളിച്ചത് നമ്മുടെ പൊട്ടറ്റോ ആണ് കേട്ടോ. സോംബിഫൈഡ് പൊട്ടറ്റോ അഥവാ ജോയൽ. അപ്പോൾ ജോയൽ എന്നെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലായിക്കോണം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് വിളിച്ചത് നീയാണ്. ഓക്കെ, അപ്പോൾ ഇതേ അവിടെ ഒരു അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ തവണ മൈനിങ്ങിന് പോയപ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെ ഒരു സ്കെലട്ടൺ സ്പോണർ ഉള്ള കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞായിരുന്നു അല്ലേ? പറഞ്ഞില്ലായിരുന്നാ? ആ പറഞ്ഞായിരുന്നു. അപ്പം അതിനെ നമ്മൾ ഒരു ഇതായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു മോബ് ഫാമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഒരുപാട് തവണ ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ള പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാത്തത്. ദേ നമ്മളത് ഇങ്ങനെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് അത്ര എഫിഷ്യൻ്റ് ഒന്നുമല്ല. കാരണം ഒന്ന്, ഇത്രയും പേരിവിടെ ഓൺലൈനിലുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഈ ഇതിന് ചുറ്റുമുള്ള കേവും കാര്യങ്ങളും ഒന്നും നമ്മൾ ലൈറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ഞാൻ ലൈറ്റ് ചെയ്തു, അപ്പം ബാക്കി കുറച്ചും കൂടെ ലൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കറക്റ്റ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള നമുക്ക് സ്കെലട്ടൺസും ടീമുകളൊക്കെ വരും. നമുക്ക് അവന്മാരെങ്ങനെ വെട്ടിക്കൊന്ന് വെട്ടിക്കൊന്ന് നമ്മുടെ എക്സ്പി പതിയെ പതിയെ കൂട്ടാം. എന്നിട്ട് ഇവിടെ ഒരു എൻചാൻമെൻറ്റ് സെറ്റപ്പും ഉണ്ട്. നമ്മൾ താഴെ പോയി ഒബ്സിഡിയനൊക്കെ കളക്ട് ചെയ്ത് നമ്മളിവിടെ ഒരു ചെറിയൊരു എൻചാൻമെൻറ്റ് സെറ്റപ്പും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദേ ഇത് കണ്ടാ, ഇതിൻ്റെ അർത്ഥം എന്തിനാണ് സംഭവം? ഞാൻ ദേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോഴേ തിങ് ഓ പറയും പോലെ അയ്യോ നല്ല നല്ല ടൈവ്. ഇനി ബാമക്കളെ ഇപ്പോൾ അമ്മമാർ തമ്മിൽ എന്തായാലും അടികൂടും. ഞാൻ അവിടെയൊക്കെ ലൈറ്റ് ചെയ്തതാണല്ലോ. എന്നിട്ടും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആൾക്കാർ വീണ്ടും വീണ്ടും സ്പോണാവുന്നുണ്ടല്ലോ. ഇനി താഴെ വാടാ മുത്തേ, ഇനി വാടാ, അടുത്ത് വാടാ. നല്ലല്ലേ, എനിക്ക് നല്ലോണം കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയും അങ്ങും ഇഞ്ഞുമൊക്കെ ഇപ്പോൾ എവിടെയൊക്കെ സ്പോണാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നൈസായിട്ട് ലൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കണക്കത്തെ മോബ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സ്പോണായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തിനാണ്? മറ്റുള്ള അവിടെ സ്പോണാവുന്നില്ല എന്നാണ് കേട്ടോ. അപ്പോൾ ദേ ഇതിൻ്റെ ഇവിടെ ഫുള്ള് ലൈറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. അപ്പോഴത്തേക്ക് ഞാനത് ലൈറ്റ് തത്കാലം ടോർച്ച് കുത്തി വെച്ചിട്ട് വന്നു. അപ്പോഴത്തേക്ക് ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോഴും ഫോർച്യൂൺ 3 ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ ഫോർച്യൂൺ 3 ഉണ്ടല്ലോ. അങ്ങനെ 7 ഡയമണ്ട് അവിടെ നിന്ന് കിട്ടി. നൈസ്, അവിടെ എണ്ണം കുത്തി വെച്ചിരിക്കുക. ഇവിടെ നിന്ന് ഏതോ ഒരു കുഴിയിൽ കൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തായാലും അവിടെ ഒന്നും കൂടെ പോകണം. കാരണം അവിടുത്തെ ലൂട്ടുകൾ ഫുള്ള് ഞാൻ കളക്ട് ചെയ്തിട്ടില്ല. ഇതിനകത്ത് പക്ഷേ ഏത് കുഴിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് പിന്നീട് ഒരു തവണ വന്നിട്ട് ഫുള്ള് നല്ല അടിപൊളിയായിട്ട് ലൈറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വരക്കും കൂടെ വരേണ്ടി വരും. ഈ കുഴിയല്ല, കാരണം ഈ കുഴിയിൽ ഞാൻ ഇതുവരെ ഇറങ്ങിയില്ല. ശരി, ഇതിനകത്തുള്ള ഏതോ ഒരു കുഴിയിൽ എനിക്ക് തോന്നുന്നു ഈ കുഴി തന്നെയാണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഈ കുഴിയിൽ അങ്ങ് താഴെ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു അബാൻഡൻഡ് മൈൻഷാഫ്റ്റ് ഉണ്ടായിരുന്നു. ഓ നൈസ്. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് റെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നും കുറച്ച് നമുക്ക് ഡയമണ്ടും കിട്ടി. പിന്നെ അവിടെ നിന്ന് നമുക്ക് ആ ഒരു റെയിലും മൈൻകാർട്ടും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടി. അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇതിൻ്റെ അടിയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് നമുക്ക് പിന്നീട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഞാൻ ജസ്റ്റ് അത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇനി തിരിച്ചിറങ്ങാം. അപ്പം നമ്മൾ ഇവിടെ എൻചാൻമെൻ്റ് ഏരിയയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൂയിങ് സ്റ്റേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെതർ ഫോർട്രസ് തപ്പി പോകാൻ പോവുകയാണ്. ആക്ച്വലി ഇപ്പോഴേ തപ്പി പോകുന്നില്ല, ഞാൻ നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ഇതെവിടെയാണെന്ന് നോക്കണം. എനിക്ക് നമ്മുടെ ഒരു പോർട്ടൽ ഏത് ഭയത്തിലാണ് വരുന്നതെന്ന് നോക്കണം. ഏത് ഭയത്തിലാണ് വരുന്നതെന്ന് നോക്കിയിട്ട് നമ്മുടെ അപ്പുറത്ത് പോയി 119 മിക്കവാറും ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 119 പോയി ലിങ്ക് ചെയ്യാനുള്ള പരിപാടി ചെയ്യണം. അതും കൂടെ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു. വലുതായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. പക്ഷേ തൊട്ടടുത്ത് തന്നെ നെതർ ഫോർട്രസ് ഉണ്ടെങ്കിൽ പോയി ഒരു ബ്ലേസ് റോഡ് നമുക്ക് പൊക്കിയെടുത്തുകൊണ്ട് വരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ അത് ഈ എപ്പിസോഡിൽ ചെയ്യാൻ പറ്റുമോ? ഈ എപ്പിസോഡ് എന്തായാലും നെതർ പോർട്ടൽ ഉണ്ടാക്കും. കാരണം നമ്മൾ ആ ഒരു ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു നമ്മുടെ ഒരു സ്റ്റാർട്ടർ ഹൗസ് ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അതായത് സ്റ്റാർട്ടർ ഹൗസ് ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് നെതർ പോർട്ടൽ ഉണ്ടാക്കുക, എന്നിട്ട് അപ്പുറത്തോട്ട് സംഭവങ്ങളൊക്കെ പോവുക. അപ്പം ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ എപ്പിസോഡ്സിൽ നടന്ന സംഭവങ്ങളാണ് ഞാൻ കാണിച്ചു തന്നത്. പിന്നെ ഓബിയസ്ലി കുറേ കൂടെയൊക്കെ ഞാൻ മൈൻ ചെയ്യാൻ പോയി. അങ്ങനെ കുറേ ഡയമണ്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിപ്പം ഒരു 1 സ്റ്റാക്ക് ഡയമണ്ടിനടുപ്പിച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം
എന്തെങ്കിലും മേടിക്കാനൊക്കെ ഉള്ള പരിപാടികൾ നമുക്ക് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഇത്തവണയുള്ളൊരു റൂളല്ല, ഇവന്മാർ ഡേറ്റ പാക്ക് എന്തോ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജേഴ്സ് ബ്രീഡ് ആവില്ല, അതിനി മാറ്റുമെന്ന് അറിയത്തില്ല. അത് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആരുടെങ്കിലും ചോദിക്കണം, ആ ഒരു റൂളെടുത്ത് മാറ്റോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പം മാറ്റുവാണെങ്കിൽ ഓക്കെ, നമ്മൾ ഇത്രയും കടന്ന് മെനക്കെടേണ്ട ആവശ്യമില്ല. മാറ്റൂല്ലെങ്കിൽ നമ്മൾ ഇനി ഇപ്പം വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ ഒരു ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോംബി മറ്റേ വില്ലേജേഴ്സ് വരുമല്ലോ, ആമാരെ പിടിച്ചിട്ട് ക്യൂർ ചെയ്യണം, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെതറിൽ ആദ്യമേ കയറി പോകാമെന്നുള്ള കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇവിടെയാണ് നെതർ പോർട്ടൽ വരേണ്ടത്, അതിൻ്റെയാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയാണ് നെതർ പോർട്ടൽ വരാൻ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തർക്കാല നെതർ പോർട്ടൽ വെച്ചിട്ട് ഞാൻ പക്ഷേ കത്തിക്കുന്നില്ല ഇപ്പോഴേ, വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബിൽഡിങ്ങിൻ്റെ പരിപാടി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അയ്യോ, ഇനി അത് പുല്ല് കുഴിച്ചെടുക്കണമെങ്കിൽ ഞാൻ എന്തൊരു നേരം ഇവിടെ ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഫുൾ നെതർ പോർട്ടൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടുക്ക് മറ്റേൽ ഇത് വെക്കാനുള്ള ഓ ഉണ്ടുണ്ട്, ആവശ്യത്തിനുള്ള വീതി ഉണ്ട്. ഓക്കെ, ആവശ്യത്തിനുള്ള വീതി ഇവിടെ ഉണ്ട്, ഇവിടെ ഇവിടെ ഒന്ന്. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു വേറെ എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അതങ്ങ് ഫില്ല് ചെയ്തേക്കാം. ഇതിനെ അതായിട്ട് വെച്ചിരിക്കുന്നത് ടടാ. അപ്പോൾ ഇവിടെയാണ് നെതർ പോർട്ടൽ വരുന്നത്, ഞാൻ ഇപ്പോഴേ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചതേ ഉള്ളൂ. അതിന് പക്ഷേ നമുക്ക് ഇതിലേക്കൂടെ ഒരു എൻട്രൻസും കൂടെ കൊടുക്കണം, അകത്തൂടെ വരുന്നത് അല്ലാണ്ട് അതിലേക്കൂടെ ഒരു എൻട്രൻസ് കൂടെ കൊടുക്കണം. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയണത് ഈ ഭാഗത്താണല്ലോ, അതായത് ഈ ഭാഗത്താണ്. അപ്പം ഇതിനകത്ത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു പടിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് മെയിൻ എൻട്രൻസ് ഇവിടെ ആക്കാനുള്ള എന്തെങ്കിലും ഒരു പരിപാടിയും കൂടെ നമുക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ തത്കാലം ഒരു തേർഡ് പേഴ്സൺ ടൈം ലാപ്സായിട്ട് കാണിച്ചു തന്നാൽ, ഓരോരോ സെക്ഷനായിട്ട് തേർഡ് പേഴ്സൺ ടൈം ലാപ്സായിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഫുള്ള് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. ഇത് നമ്മുടെ ബിൽഡ് സീരീസ് അല്ല, ഇതൊരു സർവറാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ കുറച്ച് പോർഷൻസ് നമ്മളങ്ങനെ സെറ്റാക്കി. ഇനി കുറേ കൂടെ പരിപാടികൾ ചെയ്യാനുണ്ട്, അതൊക്കെ നമുക്ക് മുകളിലോട്ട് പോയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ താഴോട്ട് വന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ടൂൾസും കാര്യങ്ങളുമൊക്കെ ഒന്ന് ഈ സെറ്റപ്പാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളിൽ ഇഷ്ടം പോലെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അതെല്ലാം കൂടെ വെച്ച് കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളതിനകത്ത് മെൻറ്റിങ് ബുക്ക് ഇടാനായിട്ടാണ് വന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും, എനിക്ക് മെൻറ്റിങ് ബുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അല്ലേ? യെസ്, ഞാനൊരു ഡീല് ചെയ്തായിരുന്നു. നമ്മുടെ സ്പൂക്കിയും ഫയറും കൂടെ ഈ വഴിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ രണ്ടുപേരെയും വെച്ചിട്ട് നമ്മളൊരു ഡീല് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മളതിൽ കുറേ ഷീപ്പ് വൂള് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം വൂളെല്ലാം കൂടെ അവർക്ക് കൊടുത്തിട്ട് നമ്മൾ കുറേ മെൻറ്റിങ് ബുക്ക് മേടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്ലിപ്പുണ്ട്, ആക്ച്വലി ആ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ടോ. അതെ, വന്നോളൂ. ഞാനിവിടെ ബോർഡ് കഴുകി വെച്ചിട്ട് പോവാൻ പോയതാ. അതിനു മുമ്പ് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വിളക്ക് നിങ്ങൾ സ്വീകരിക്കണം. കേറടാ, ആയിക്കോട്ടെ, സ്വീകരിച്ചിരിക്കുന്നു. എടുത്ത എടുത്ത എടുത്ത, ഒരു തല ഫ്രീ ഉണ്ട്. നമ്മൾ ഹോമുകൾക്ക് വേണ്ടി തല ഉപയോഗിക്കാറുണ്ട്. നന്ദി. എന്നാ പിന്നെ ഒരു കൂടിയ തല ഇവിടെ ഇരിപ്പുണ്ട്. ഇത് വെച്ച് ഹോമം നടത്തി കഴിഞ്ഞാൽ പിന്നെ വെച്ചടി വെച്ചടി കയറ്റുമായിരിക്കും. ഇതും കൂടെ വെച്ചോ. നിങ്ങൾക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹോമം ചെയ്ത് പ്രാർത്ഥിക്കാം. അതെ, ചെയ്തോ 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 ചെയ്തോ. പുട്ടാല് ഭഗവാന് നേർന്നാ മതി കേട്ടോ.
ആയിക്കോട്ടെ, നല്ല കാര്യം. ദേ അവൻ വളർന്ന് വലുതാണോ അതിൻ്റെ ഇടയ്ക്ക്? അതാ പറഞ്ഞേ ഞങ്ങളുടെ ഐശ്വര്യം. എന്റെ മോന് എന്തുടാ അത്? ശരിയായി. അപ്പൊ നമ്മള് കച്ചവടം ഉറപ്പിച്ചെന്ന് പറയണത് ഒരു 12 സ്റ്റാക്ക് വോള്, അതിന് പകരം 4 മെൻറ്റിംഗ് ബുക്കിനാണല്ലേ. താങ്ക് യു 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 താങ്ക് യു. അതിപ്പോ ലാഭമായല്ലോ. അപ്പൊ ഇനി മെൻറ്റിംഗ് ബുക്ക് വേണമെങ്കിൽ ഇനി കാശ് കൊടുത്ത് മേടിക്കണോ? ഇനി ഡയമണ്ട് ആയിരണ്ട. എത്ര വില? അതിപ്പോ കുറിക്കാൻ മറന്നുപോയില്ലേ? പിഴിയാൻ വേണ്ടി ഡിസ്കസ് ചെയ്യല്ലേടാ. അമ്മൊരു വില കൂട്ടാൻ വേണ്ടി ഡിസ്കസ് ചെയ്യണോ കുറയ്ക്കാൻ വേണ്ടി ഡിസ്കസ് ചെയ്യണോ എന്നറിയാനും വയ്യ. ആ എന്തായാലും ഡിസ്കസ് ചെയ്തിട്ട് വരട്ടെ, അപ്പൊ അറിയാം. അയ്യോ, നമ്മളിപ്പോ 4 ഡയമണ്ടാ വെച്ചേക്കുന്നത്. 17 ഡയമണ്ടോ? 4 എടുക്കുവാണെങ്കിൽ 5th ഒരെണ്ണം എക്സ്ട്രാ ഫ്രീ തരാം. ഐ ആം വെരി ബാഡ് അറ്റ് മാത്തമാറ്റിക്സ്. അപ്പോൾ എത്രയാവും? 17 × 4 എത്രയാ? നമ്മൾ കണക്കിൽ വിശ്വസിക്കാറില്ല. ഒരു സ്റ്റാക്ക് ഡയമണ്ട് അങ്ങ് തരും. എന്ത് പറയണോ? കണക്കുകൂട്ടലുകളില്ല. ഒരു സ്റ്റാക്ക് ഡയമണ്ട് അങ്ങ് തരും, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അത് മതി. ഒരു സ്റ്റാക്ക് 4 + 1 = 5. 5 എണ്ണം ആ. ഈ രണ്ട് തലയും കൂടെ വെച്ചോ. ഫിറൂസ് കയ്യിലേക്ക് എടുക്കൂ. ബൈ ദ വേ, എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്ര ഡയമണ്ട് ഇല്ലെന്ന് തോന്നുന്നു. അഡ്വാൻസ് തരാം, ബാക്കി ഞങ്ങൾ ഡെലിവറി ചെയ്യാൻ നേരത്തെ ഞാൻ തന്നേക്കും. ഏതാ? EMI അല്ല, ഇതിന് വയ്ക്കാറ് വല്ല ഹൗസിംഗ് ലോൺ അടക്കം വല്ല ലോണും എടുക്കേണ്ടി വരും നിൻ്റെതൊക്കെ. വെഡ്ഡിംഗ് ബുക്ക് മേടിക്കേ. നന്നാ പിടിച്ചോ. 25 ഡയമണ്ട് എടുക്കും. ഓക്കെ, ബാക്കി ഡയമണ്ട് നിൻ്റെ ഉണ്ടോ ഇപ്പം? ഓഹോ, നമ്മളെല്ലാം കരുതി മുൻകൂട്ടി കണ്ടാ വരുന്നേ. ദിവ്യ, അതെ ദിവ്യദൃഷ്ടിയുള്ള ആൾക്കാരല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ വരും. അതും കൂടെ വെച്ചോ, തലയെടുത്തോളൂ. അപ്പോൾ എന്തായാലും ഗുഡ് ഡീൽ, താങ്ക് യു. ഞാൻ താഴെ ഒരു ചെറിയൊരു എൻചാൻമെൻറ്റ് സെറ്റപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ അതിനകത്തുനിന്ന് നമുക്ക് മെൻറ്റിംഗ് കിട്ടൂലല്ലോ അല്ലേ? ഇല്ല. അതിൽ നിന്ന് മെൻറ്റിംഗ് കിട്ടൂല. അപ്പം ബാക്കിയെല്ലാം അതിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ? മെൻറ്റിംഗ് മാത്രമല്ലേ കിട്ടും. എനിക്ക് കിട്ടിയല്ല. കിട്ടിയാ? ആ, ആണ്ടേ ബുക്ക് കിട്ടി എനിക്ക്. ഇതാണ്ട് എന്റെ പല പല കളറിലുള്ളൊക്കെ ഉണ്ട് കേട്ടാ. കളറുള്ളത് വേണമെങ്കിൽ പറഞ്ഞാ മതി. ഇല്ല, ഞങ്ങൾക്ക് പല പല പഞ്ചവർണ്ണ കളർ ഇഷ്ടമല്ല. സോ സാഡ്. നിങ്ങൾക്ക് മറ്റേ ഇതൊക്കെ കിട്ടിയാ? ബോൺമീല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയാ? ഞങ്ങൾക്കൊരു സ്കെലട്ടൺ ഫാം ഉണ്ട്. ഉണ്ടല്ലേ, ആ എനിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. അത് കച്ചവടമാക്കാൻ പറ്റുമെന്ന് നോക്കിയതാ. ഞങ്ങൾക്ക് ഒരു ഷീപ്പ് പോലും ഇല്ല. ഓ, നിങ്ങൾ എങ്ങനെ അവിടെ താമസിക്കുന്നടാ? ലാഗല്ലേ അവിടെ? ഇല്ല, എഫ്പിഎസ് ഉണ്ട്. ഉണ്ട്, കുഴപ്പമില്ല. ആ, കുഴപ്പമില്ല. ഓക്കെ, ഗുഡ് ഫോർ യു. നമ്മൾ പറഞ്ഞ പോലെ ഇത്രയും മോഡേൺ ആണേ. അതെ. വെരി ഗുഡ് വെരി ഗുഡ്. നല്ല കാര്യം. എന്നാൽ പരിപാടി നടക്കട്ടെ. അപ്പം ഞാൻ പോയി സ്കെലട്ടനെ തല്ലി കൊന്നിട്ട് കുറച്ചും കൂടെ മെൻറ്റിംഗ് എല്ലാം ആഡ് ചെയ്യട്ടെ. ടാറ്റാ. അപ്പോൾ അതാണ് സംഭവം. അങ്ങനെയാണ് ഇപ്പോൾ ഈ മെൻറ്റിംഗ് ബുക്കുകൾ കിട്ടിയത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എത്രയായിരുന്നു, ഇന്നലെ രാത്രിയിൽ നമ്മളെ ടൂൾസും എല്ലാ സാധനങ്ങളും കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ നിന്ന് കുത്തിയിരുന്ന് ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ കുറേ ബുക്കിലെ കുറേ ടൂൾസിലൊക്കെ നമ്മൾ മെൻറ്റിംഗ് ഇട്ട് എന്നിട്ട് ഞാൻ ബാക്കി ഇതാണ്ട് ഈ ചെസ്റ്റിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒന്ന് കഴിക്കാൻ പോയിരുന്നു. കഴിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ടൂൾസൊന്നും കാണുന്നില്ല. എല്ലാം ആരാ അടിച്ചുകൊണ്ട് പോയി. എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു നമ്മൾ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ അഡ്മിൻസ് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ആരാണ് അടിച്ചുകൊണ്ട് പോയതെന്ന് എനിക്കും അറിയാം. പക്ഷേ അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോർട്ട് ഹിയറിംഗ് മിക്കവാറും ഇന്ന് കാണും. അപ്പോൾ അത് കഴിയാൻ നേരത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടും. ഇന്ന് എനിക്ക് ഫുള്ള് മൈൻഡ് ചെയ്യാൻ പോകാനായിരുന്നു പ്ലാൻ. അപ്പോൾ ആ ടൂൾസ് ഇല്ലാത്തതുകൊണ്ട് ആ പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ നേരം കുറച്ച് നേരം കൂടി ഇരുന്ന് ഇവിടെ ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് മറ്റേ ഇതിനകത്ത് ചിലപ്പം ബുക്കിൽ നല്ല ട്രേഡ് കിട്ടുന്നുണ്ട് കേട്ടോ. കുറേ തവണ സിൽക്ക് ടച്ചും കാര്യങ്ങളും ഒക്കെ കിട്ടി. ഞാൻ കാണിച്ചു തരാം. ഇതേണ്ടേ, ഇവിടെ ഇങ്ങനെ വെക്കാൻ നേരത്ത് ഇവിടെ ഇപ്പം പെയിൻ ഓഫ് ആർത്രോപോഡ്സ് അല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ അല്ലാണ്ട് സിൽക്ക് ടച്ചും കാര്യങ്ങളുമൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ഗ്രൈൻഡ് ചെയ്ത് കുറേ എക്സ്പി ഒക്കെ കയറ്റിയിട്ട് നമുക്ക് അങ്ങനത്തെ കിട്ടുന്ന മാക്സിമം ബുക്കുകളൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് വെച്ചിരിക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വില്ലേജർ ബ്രീഡിംഗ് ഇല്ലാത്തതുകൊണ്ട് ഈ ബുക്സിൻ്റെ അളവ് കുറവാണ്. നമ്മൾ ഭയങ്കര റേറ്റിനാണ് സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. മെൻറ്റിംഗ് ബുക്കൊക്കെ 17 ഡയമണ്ടിനാണ് അവന്മാർ വിറ്റുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഭയങ്കര റേറ്റാണ്. അപ്പം അതെങ്കിലും ഒപ്പിക്കുക, അല്ലാണ്ട് നമ്മൾക്കിപ്പം മൈനിങ്ങിന് പോകാനായിട്ട് എന്തായാലും ഇപ്പം എൻ്റെ ഡയമണ്ട് പിക്കാക്സ് വേറെ ഇല്ല. അത് കഴിഞ്ഞിട്ട്
നമുക്ക് വേറെ എന്തൊരു പരിപാടി ഇന്ന് ഉണ്ടാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മുടെ ഒരു സ്റ്റാർട്ടർ ഹൗസിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് അടുത്ത എപ്പിസോഡിലേ കാണുള്ളൂ. നമുക്ക് വേറെ എന്തെങ്കിലും കുരുത്തൊക്കെ ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. സൂര്യൻ ഇത്രയും നേരം കേവിൽ നിന്നതുകൊണ്ടായിരിക്കും സൂര്യനെ കണ്ടപ്പോഴത്തേക്ക് ഒരു രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. സംഭവം നമ്മൾ കേവൽ ചെയ്ത് മറ്റേ അവിടെ നിന്ന് നമ്മുടെ സ്കെലട്ടൺ സ്പോണറല്ലേ അവിടെ നിന്ന് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു ലക്ക് ഓഫ് ദ സി ബുക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച എന്നാൽ കുറച്ച് നേരം ഫിഷ് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് ഒരു കടലൊക്കെ കണ്ടുപിടിച്ച് കടലിൻ്റെ നടുക്ക് പോയി ഇന്ന് ഫിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഞാൻ പെട്ടിക്കത്തെടുത്ത് ഈ കടലിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് നിന്നിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം വല്ല ക്രീപ്പറോ വല്ല സ്കെലട്ടനോ വന്നിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പൊട്ടിത്തെറിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ഈ ലെതറൊന്നും നമുക്ക് വേണ്ട, ഓട് ലെതർ വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, എനിക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഞാൻ എടുത്ത് പറക്കി കളഞ്ഞു കേട്ടാ. നമുക്ക് കുറേയും കൂടെ ഫിഷിംഗ് റോഡ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഒന്നിലൊരു ലൂർ ഇതുവരെ കിട്ടിയില്ല. അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയിട്ട് ഇതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം ഡി എൻചാൻറ് ചെയ്തിട്ട് നമുക്ക് ലൂർ കിട്ടുമെന്ന് നോക്കാം. ലൂർ കിട്ടിയിട്ട് കുറച്ചും കൂടെ ഫിഷ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഓഫ് ദ ക്യാമറയിൽ ചെയ്തോളാം. പിന്നെ കുറേ സാഡിലും കാര്യങ്ങളൊക്കെ കിട്ടി, പിന്നെ ഒരു പ്രൊട്ടക്ഷൻ 3 ബുക്ക് കിട്ടി, ഫയർ പ്രൊട്ടക്ഷൻ 3 ബുക്ക് കിട്ടി, പിന്നെ വേറെ കുറേ കുറേ മീനുകളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. നോട്ടലാ ഷെൽഡ് മൊത്തം ഒരു 4 കിട്ടി, നെയിം ടാഗ് കുറച്ച് കിട്ടി, ഒരു ബറീഡ് ട്രഷർ മാപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിവിടെ അടുത്ത് എവിടെയെങ്കിലും ആണോ? അത് ഒത്തിരി ദൂരം എവിടെ എങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട. ഓ അത് വെയിറ്റ്, ഈ സൈഡിലോട്ടാണോ? ഓ ഇത് നമ്മളിങ്ങനെ നീന്ത് തുഴയാൻ നേരത്തെ അങ്ങോട്ട് അങ്ങോട്ട് പോകില്ലേ, ആ പോട്ട് പുല്ലി. അപ്പോൾ എന്തായാലും അതവിടെ ഇരിക്കട്ട്. അപ്പം ഇതാ ഇവിടെ ഒരു ഡാർക്ക് ഫോറസ്റ്റ് ബയോ ഉണ്ട്, പിന്നെ ആ സൈഡിലോട്ട് ഒരു ബർച്ച് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ തുഴഞ്ഞു കഴിഞ്ഞ് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മളെ ബേസിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പുല്ലി അതിനിടയ്ക്ക് രണ്ട് തുമ്മൽ വന്നു കേട്ടോ. ദേ അവിടെ ഒരു ബോട്ട് കിടക്കുന്നു. ഹൈ ഹൈ, ഇതൊക്കെ മിക്കവാറും ആൾറെഡി എക്സ്പ്ലോർ ചെയ്തതായിരിക്കും. കടലിൻ്റെ നടുക്കൊരു ബോട്ട് ഉണ്ടായിരുന്നു കുറച്ച് മുമ്പേ, അതിനകത്ത് ഞാൻ കയറി എക്സ്പ്ലോർ ചെയ്ത് അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ബറീഡ് ട്രഷർ മാപ്പ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അതിനകത്തും കൂടെ കയറി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമല്ലേ, അല്ലാണ്ട് ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. നമ്മുടെ മറ്റേ സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല, നമ്മുടെ മോഷണം പോയ സാധനങ്ങൾ ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് തിരിച്ച് കിട്ടിയിട്ട് ബാക്കി പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പണിയാനും അതുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച്. നമ്മുടെ ലാക്സ് ഉണ്ടോ? ഷിറ്റ്, നമ്മുടെ ലാക്സ് ഇല്ല. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇവിടെ എവിടെയും കണ്ടൊരെണ്ണം കാണുമല്ലോ, ഇവിടെയല്ലേ. ഇതിനകത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ മിക്കവാറും മണലാൽ മൂട, ഓ ഷിറ്റ്, എനിക്ക് അപ്പടി അറിയായിരുന്നു മണലാൽ മൂടപ്പെട്ട് കിടക്കോ ആയിരിക്കുമോ എന്ന് ഞാൻ പറയാൻ വന്നത് ആണ്. ഇവിടെ എവിടെയെങ്ങാണ്ട് ഒരു ചെസ്റ്റ് കാണണം. ആ അതേ ഇരിക്കുന്നു. ഓ ഓക്കെ, കുറച്ച് അയൺ, 2 ലാപ്പീസ്. ഇതൊക്കെ എന്തിനാണ്? ഇതൊന്നും വെറുതെ ചുമന്നുകൊണ്ട് പോകണ്ട, ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് അയൺ എടുത്തേക്കാം അല്ലേ, അയൺ ഇങ്കറ്റ് ഫുൾ എടുത്തേക്കാം. ഇത് കണക്ക് ഇപ്പുറത്തൊരെണ്ണം കാണത്തില്ലേ, ഇവിടെ എങ്ങാണ്ട് ഒരെണ്ണം കാണത്തില്ലേ, അത് കണക്ക് ഇവിടെ കൂടെ തുറന്ന് നോക്കട്ടെ. ഇല്ല കേട്ടാ, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇനി പക്ഷേ ഫ്രണ്ടിൽ ഒരെണ്ണം കാണും, അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കട്ടെ. ഓ ഇതിനകത്ത് ഇഷ്ടം പോലെ പോയിസണസ് പൊട്ടറ്റുണ്ട്. ഒരു സസ്പീഷ്യസ് ട്യൂബ്. ഇതെന്തിനാണ് സാധനം? ഏമി മനുഷ്യനെ കൊല്ലുന്ന നല്ല സാധനമാണോ എന്തോ? അപ്പോൾ അത്രേ ഉള്ളടേ ഇതിനകത്ത് പറയാം. വേറെ പ്രത്യേകിച്ച് ഉപയോഗമുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. സെഡ് ലൈഫ്. ഓക്കെ, സസ്പീഷ്യസ് ട്യൂബ് പിടിച്ചു പോകട്ടെ. കണ്ണടിച്ച് പോകുമോ എന്തോ? വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാൻ വേറെ തിരിച്ച് നമ്മളെ സ്ഥലത്തേക്ക്. ഉണ്ടോ അമ്മു, എന്ത് പൊക്കമുള്ള ബർച്ച് ട്രീ ആണെന്ന് നോക്കിയാണ് നോക്കിയാണ് വളശയില്ല. ബോൺ മീൽ ചെയ്തിട്ട് വളർത്താൻ നേരത്ത് ഇത്രയും പൊക്കമുള്ള ബർച്ച് ട്രീ വരില്ല. ഇത് ഈ ഒരു ഭയത്തിൽ മാത്രം കണ്ട് വളരുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പം ഞാൻ നേരെ നമ്മുടെ ബേസിലേക്ക് തിരിച്ചു പോട്ടെ. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ കാണിച്ച് തരാം. ഡോണ്ട് വറി. ഓക്കെ, ഇതാരുടെയോ ബേസാണ്? സൈൻ ബോർഡ് വല്ലതും ഉണ്ടോ? സോർക്ക്. ഓക്കെ, സോർക്കിൻ്റെ ബേസാണല്ലേ. എൻ്റെ നടുക്കൊരു ചെസ്റ്റൊക്കെ ഇരിക്കുന്നു. ഹൈ, കൊള്ളാലോ സോർക്കേ, ഞാൻ നിനക്കൊരു സൈഡിൽ ഫ്രീ ആയിട്ട് തരും വെച്ചോ. നീ വിചാരിക്കും, എല്ലാം വിചാരിക്കും, ഓ എന്ത് മാന്യൻ, എന്ത് നല്ല മനുഷ്യൻ എന്നല്ലേ. അല്ല അല്ല, എനിക്കൊരു കാക്ടസ് വേണം. ഓക്കെ, താങ്ക് യു. ദിസ് ഈസ് ടെക്നിക്കലി നോട്ട് മോഷണം, ദിസ് ഈസ് ബാർട്ടറിങ്. ഓക്കെ, സമ്മതമില്ലാത്ത ബാർട്ടറിങ് എന്ന് വേണമെങ്കിൽ പറയാം.
എന്തായാലും നമുക്കൊരു കാക്ടസ് കിട്ടിയിട്ടുണ്ട്. അത് അവിടെ കൊണ്ടുപോയി നമുക്കിനി വളർന്ന് വലുതാക്കി കുറച്ച് ഗ്രീൻ ഡൈ ഒപ്പിക്കണം. കാരണം ഗ്രീൻ ആണ് നമ്മുടെ മെയിൻ കളർ തീം ഇത്തവണ. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രീൻ ഡൈയുള്ള സാധനങ്ങളൊക്കെ വേണം. ബാക്കി എല്ലാ കളറിലുള്ള വൂള് നമുക്ക് കിട്ടി, പക്ഷേ ഗ്രീൻ വൂള് ഇതുവരെ കിട്ടിയില്ലായിരുന്നു. ഓ മൈ ഗോഡ്, ഞാൻ വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. എവിടെ ഇപ്പം ആരും ഇല്ലേടെ ഉള്ളതിൽ, ഞാൻ മാത്രമേ ഉള്ളോ? ഷേ, സോ സോറി. ബൈ ദ ബൈ, നമ്മൾ എല്ലാ സാധനവും കയ്യിലെടുത്തുകൊണ്ട് വന്നില്ല. ബോട്ടിൽ ഇനി കുറച്ച് സാധനങ്ങൾ കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം ബോട്ടിൽ നിന്ന് സാധനങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് വരണം. ഞാൻ കോർഡിനേറ്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വള്ളം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ പുല്ല് അവിടെ ചെന്നു ചിതറി വീഴത്തില്ലേ. കരയിൽ കൂടെ കുറേ വരേണ്ടി വന്നതുകൊണ്ട് നമുക്ക് ബോട്ട് ഓട്ടിച്ചുകൊണ്ട് വരാൻ പറ്റിയതുമില്ല. അതുകൊണ്ട് അത് അവിടെ കിടക്കുവാണ്. നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും പോയി എടുക്കാം. നമ്മൾ നമ്മുടെ സ്ഥലത്ത് ഏകദേശം തിരിച്ചെത്തി. എനിക്കിപ്പം വേൾഡ് ബോർഡർ ഓഫാക്കി എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെളിയിൽ പോയി ഏതെങ്കിലും വില്ലേജ് ഉണ്ടോയെന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് എവിടെന്നെങ്കിലും രണ്ട് വില്ലേജേഴ്സിനെ ഉണ്ടെങ്കിൽ പിടിച്ചോണ്ട് വരായിരുന്നു അല്ലേ? അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. അല്ലെങ്കിൽ വില്ലേജേഴ്സിനെ പിടിച്ചോണ്ട് വരണ്ട, നമുക്ക് അവിടെ ഇട്ട് തന്നെ ട്രേഡ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ചെയ്യാമായിരുന്നു. നല്ലൊരു ഐഡിയ ആണ് അല്ലേ? പിടിച്ചോണ്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ റിസോഴ്സുകളെല്ലാം ഇവിടെ കിടക്കയില്ലേ. അപ്പോൾ അവരുമായിട്ട് ട്രേഡ് ചെയ്ത് പൈസ ഒപ്പിക്കണമെങ്കിൽ നമ്മളിവിടെ വീണ്ടും വരേണ്ടി വരും. അപ്പം ഒരാളെയെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പരിപാടി നോക്കാം. അതിന് മുമ്പേ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ തൽക്കാലം ഇങ്ങോട്ട് തട്ടിയേക്കാം. തിരിച്ച് വന്നിട്ട് നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. എന്തു ചെയ്യാം, ഇത് ഓർഗനൈസ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഒന്ന് രണ്ട് എന്തായാലും ഒരു ഫിഷ്, ഈ ഫിഷിങ്ങിനോട് കൈയിരിക്കട്ട്. നമുക്ക് പോണ വഴിക്ക് എവിടെയെങ്കിലും പോയി ബോട്ടിൽ ജസ്റ്റ് ഇരുന്ന് ഫിഷ് ചെയ്യണമെങ്കിൽ ഫിഷ് ചെയ്യാമല്ലോ. അഥവാ വില്ലേജറിനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഫിഷ് ചെയ്യണമെങ്കിൽ ഫിഷ് ചെയ്യാം. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഓക്കെ, അപ്പോൾ യെസ് ലെറ്റ്സ് ഗോ ബാക്ക്. എന്തായാലും പോകുന്നില്ലേ. നമ്മൾ ഒരു ലൂർത്രീ കൂടെ ഒപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് മോശമല്ലേ? നമ്മൾ ലൂർത്രീയിലേക്ക് പിന്നെ അത്രയും നേരം കൊണ്ടിരുന്ന് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഇട്ടോണ്ടിരിക്കണം. ഇറ്റ്സ് മെനക്കേട്. എനിക്ക് അത്രയും ഓക്കെ. ലാപ്പിസ് കയ്യിരിക്കുന്നു. ആ അത് കുഴപ്പമില്ല, ലാപ്പിസ് ഇല്ലേ, വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത സാധനമല്ലേ. പിന്നെ നമ്മുടെ ഹെൽമെറ്റിനകത്ത് മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ, റെസ്പിറേഷനും അക്വാ അഫിനിറ്റിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും വെള്ളത്തിൽ കിടക്കാം, പൊളിയാണ്, നല്ല രസമാണ്. ഓ ദൈവമേ, അയ്യോ വേറൊരു സംഭവം എടുക്കാൻ മറന്നുപോയി. നമ്മൾ ബെഡ് എടുത്തില്ലെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല, ഇപ്പം നേരം വെളുക്കാറായി കാണുമല്ലോ. സമയം, വാട്ട് ഈസ് ദ സമയം? യെസ്, നേരം വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും, ഓ മൈ ഗോഡ് ക്രീപ്പർ, ഹായ് ബ്രോ, ഓടിക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ആ ഒരു ബോട്ട് കടന്ന സ്ഥലത്തോട്ട് പോവാം. എന്നിട്ട് ആ ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ജസ്റ്റ് അവിടെ എവിടെയെങ്കിലും നമ്മൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള വില്ലേജും എല്ലാം ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ. അയ്യോ, ഇപ്പോൾ എടുത്ത് വിളി കളഞ്ഞേരെ. ഇതേ ഒരു വില്ലേജ്, ഇത് ആൾമോസ്റ്റ് ബോർഡറാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. കണ്ടോ, ആ കാണുന്നത് വേൾഡ് ബോർഡറാണ്. കണ്ടോ, അതിൻ്റെ തൊട്ട് സൈഡിലൊരു വില്ലേജ് ഉണ്ട്. ഇതേ കറക്റ്റ് എഡ്ജിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. പക്ഷേ ഇത് ആൾറെഡി ലൂട്ടഡാണോ ഇതിനകത്ത്? ഓക്കേ, പക്ഷേ ഇത് പൊട്ടിക്കാൻ നമ്മുടെ കൈ വെച്ച് പൊട്ടിച്ചാൽ വരുമോ? ദൈവമേ, പൊട്ടിപ്പോകുമോ എന്തോ? ഷിറ്റ്, ലെതറിൽ പോവാണ്ട് മറ്റേ സാധനം ഒപ്പിക്കാന്നൊക്കെ വിചാരിച്ചാണ് ഞാനത് തല്ലി പൊട്ടിച്ച പുല്ല് പിക്കാക്സ് എടുത്തിട്ട് പൊട്ടിച്ചാൽ മതിയായിരുന്നു. ഓ, ബെഡ് 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 എടുത്തില്ല. അപ്പോൾ അത് കൈയിരിക്കട്ടെ. ഇവിടെ ഒരു പക്ഷേ ഒരു വില്ലേജേഴ്സിനെയും കാണുന്നില്ല ഗൈസ്. ഓക്കെ, മുത്തേ പൊന്നെ, നീ എവിടെ ആയിരുന്നടാ? നീ നീ എൻ്റെ കൂടെ വരുന്നാ, നിന്നെ മാമൻ്റെ വീട്ടിൽ കൊണ്ടുപോവാം. ബാ, ഞാൻ പോയി ബോട്ട് എടുത്തുകൊണ്ട് വരട്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഇവിടെ ഉള്ള വില്ലേജേഴ്സിനെ ജസ്റ്റ് ഒരു കൂട്ടിനകത്തിട്ടിട്ടേ ഇത് ചെയ്തിട്ട് പോവാം, ബുക്ക് ബുക്ക് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാർ ഇപ്പം അപ്പം നമ്മൾ ജസ്റ്റ് ചിലപ്പം എന്ത് പറയുന്നത്, എൻ്റെ കണക്ക് ചെയ്യണക്ക് ആരെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഇവരെ കൊണ്ടുപോകാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഞാനിവരെ പൂട്ടിയിടാനുള്ള പരിപാടികൾ നോക്കാം. എനിക്ക് തോന്നുന്നു അവൻ ബേബി ആയതുകൊണ്ട് ആരും എടുക്കാഞ്ഞതാണെന്ന് കേട്ടാ. ചെറുക്കൻ കൊച്ചിറക്കനല്ലേ, വളർന്ന ആൾക്കാർ മിക്കവാറും കൊണ്ടുപോയി കാണും. നമുക്ക് അത് നോക്കാം. അത് അവിടെ ഒന്ന് പൂട്ടിയിട്ടേക്കാം, ഇവിടെയും കൂടെ ഒന്ന് പൂട്ടിയിട്ടേക്കാം. ഇതിനകത്തൊരു വില്ലേജറുണ്ട്, അവനെ ഞാൻ അല്ലടെ. ഇവിടെ ആരും വന്നിട്ടില്ലെന്ന് തോന്നണേ. വട്ട് ദ ഹെൽ, ദേ ഇവിടെയൊക്കെ വില്ലേജേഴ്സ്. Dudes! Wow! ഇത് ദേ കറക്റ്റ് കോർണറിലാണ് കേട്ടോ ഈ സംഭവം.
അപ്പൊ അതുകൊണ്ടായിരിക്കും മിക്കവാറും ഇത് ഇവിടെ ആരും ഇതുവരെ കണ്ടുപിടിക്കാത്തത്. വീട്ടിൽ അയ്യോ, നിങ്ങൾ വീട് ബോർഡറിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലൊന്നും കയറി ചെയ്യല്ലേ? അവിടെ കയറിക്കോ, അവിടെ കയറിക്കോ. നീ അവിടെ കിടന്നു. ഓ, നിനക്കും കൂടെ കയറണോ? കയറിക്കോടാ, 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 കയറിയിട്ട് പൂട്ടാടാ. കയറി കയറി, ഇതിനകത്ത് കയറിക്കോ. വേണ്ടല്ലേ. ഓക്കെ, ഓരത്തനെ പിടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇനി രണ്ട് മൂന്ന് പേർ എവിടെ എവിടെയെങ്കിലും പൂട്ടിയിടാൻ പറ്റുമോ നോക്കട്ടെ. ഓ, ഇതിനകത്ത് രണ്ടുപേരുണ്ട്. ഇറങ്ങരുത്, 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 ഇറങ്ങരുത്. ഓക്കെ, അവനെ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. എടാ വില്ലേജേഴ്സ്, പുതിയ വില്ലേജ്. ഇവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചെന്ന്. ഷേ, ഞാനിങ്ങനെ ചുമ്മാ മീൻ പിടിക്കാനായിട്ടൊരു ഇത് തപ്പി ഇറങ്ങിയതാ. എന്തുവാ, ഒരു കടൽ തപ്പി ഇറങ്ങിയതാ. ഇങ്ങനെ തപ്പി 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 നോക്കി എന്നത് ഇവിടെ നമ്മളൊരു കുറേ നേരം തുഴഞ്ഞിട്ടും ബോർഡറൊന്നും കാണുന്നില്ല. ഇത് എത്ര സംഭവം എന്നറിയാൻ വയ്യായിരുന്നു. എന്തായാലും നീ ഫ്രീ ആണെങ്കിൽ ഞാൻ അവിടെ നിന്ന് വരും. നിങ്ങൾ രണ്ടുപേരും വന്നോ. നമ്മളിവിടെ കുറച്ച് വില്ലേജേഴ്സിനെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ 1, 2, 3, 4, 5, 6 വില്ലേജേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും രണ്ട് വില്ലേജേഴ്സിനെ വെച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ആ വില്ലേജിനും നമ്മൾ പൂട്ടിയിട്ട വില്ലേജേഴ്സിനും എന്തിനു പറ്റിയെന്ന് അറിയണ്ടേ? നമ്മൾ രണ്ട് മൂന്ന് പേരെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഗൈസ്, വളരെ കഷ്ടപ്പെട്ട് നമ്മൾ രണ്ട് മൂന്ന് വില്ലേജേഴ്സിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരത്തന്റെ ആ കൂട്ടി കിടപ്പുണ്ട്, ഒരത്തന്റെ അതി കിടപ്പുണ്ട്, ഒരത്തൻ ഇതിനകത്ത് കിടപ്പുണ്ട്. മൊത്തം 3 വില്ലേജേഴ്സാണ് നമുക്കിപ്പോൾ സ്വന്തമായിട്ടുള്ളത്. പിന്നെ അതിനകത്ത് ഒരു വില്ലേജറും കൂടെ ഉണ്ട്. നമ്മൾ നമ്മുടെ വൈപ്പറിന് വേണ്ടിയിട്ട് അവിടെ പൂട്ടിയിട്ടിരിക്കുക. അപ്പം അവനി ലോഗിൻ ചെയ്യാൻ നേരത്ത് അവൻ അതിനെ ഒന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. എന്നിട്ട് ഞാനൊരു വില്ലേജറിനെ ഇത് ട്രേഡ് ചെയ്ത് സംഭവം മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനവിടെ വില്ലേജേഴ്സിനെയൊക്കെ ലോക്ക് ചെയ്തിട്ടിട്ട് ഓൺലൈനിൽ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് പേര് പിന്നെ ജോയിൻ ചെയ്തു. നമ്മുടെ ആർക്കുണ്ടായിരുന്നു, അൾട്രോൺ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ അമ്മമാരടുത്ത് വിളിച്ചിട്ട് ഏയ് ബാഡി, നമുക്കൊരു ഡീൽ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കൂടെ വിളിച്ച് വരുത്തി. നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇനി തുഴഞ്ഞുകൊണ്ട് ഇനി പോയിരുന്ന സംഭവം, അതിൻ്റെ കുറച്ച് ക്ലിപ്സുകൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ടടടടടടടേ, നമ്മുടെ ആദ്യത്തെ വില്ലേജറിനെ നമ്മൾ കടത്താൻ പോവുകയാണ്. പക്ഷേ ഇതെങ്ങനെ കടത്തു എന്നുള്ള കാര്യമാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത. കാരണം അയ്യോ, കടൽ കുറവാണ്, കരയിൽ കൂടെയാണ് കൂടുതൽ കൊണ്ടുപോകേണ്ടി വരുന്നത്. ഇവിടെ വേൾഡ് ബോർഡർ കൂടെ ഉണ്ടായതുകൊണ്ട് എൻ്റെ ഇടയിൽ കൂടെ പോകുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇവന്മാരെയും കൊണ്ട് ഇനി എത്ര കിലോമീറ്റർ ഞാനിങ്ങനെ സ്ലോ മോഷനിൽ തോണി തഴയണമെന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് -2000 ബ്ലോക്ക്. ചുമ്മാ അല്ല, എത്ര രണ്ടോ ബാക്കിയാ, എല്ലാരെയും കൊണ്ടുപോണ്ടേ? നീയല്ലേ പറഞ്ഞ ഗ്യാപ്പ് ഇട്ടേ പൊക്കോണന്ന്. അതനുസരിച്ചതാ, ഭയങ്കര അനുസരണയുള്ള ടീമാണ് നമ്മള്. അബദ്ധത്തിൽ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ചെയ്തോളേ. ഓക്കെ, ഞാൻ ഒരത്തനെ അങ്ങനെ ഇവിടെ നിന്ന് നീ എന്നാ ആർക്കെ ഒന്ന് ഓടി വാടാ ആർക്കെ. ഓ ദേ, ഞാൻ ബീച്ചിൽ നിന്ന് ഇറങ്ങാൻ പോണു. ഒരു കടൽ കാണാൻ ഒരു 5 ഇത് എടുത്തിട്ടുണ്ട് മട്ടിന്. ആയിക്കോട്ടെ. അല്ല, ആ ഉമ്മാരൊക്കെ ലീഷ് ചെയ്യാൻ പറ്റിയിരുന്ന കാര്യമായിരുന്നല്ലേ. എന്നാ കൊള്ളായിരുന്നു. ബെഡ്റോക്കിൽ പറ്റൂലേ? പക്ഷേ ബെഡ്റോക്കിൽ ഇവന്മാരെ പറ്റത്തില്ല, പക്ഷെ ബോട്ട് പറ്റും. അത് മതിയല്ലേ, ബോട്ടിങ്. ഓക്കെ, ഞാൻ ഇതിലേ കൂടെ റിവറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചെറിയൊരു വഴി ഞാൻ നീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ സൈഡിൽ കൂടെ ഓരോ തന്നെ വലിച്ചു കഴിഞ്ഞ് വെളിയിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. റെഡ് സ്റ്റോണ് എൻ്റെ മെയിൻ സ്റ്റോറേജ് ഏരിയയിലുണ്ട്. അതിനകത്തിരിക്കുന്ന അയണൊക്കെ വേണമെങ്കിൽ എടുത്തോണ്ട് അതെടുത്ത് കയ്യിൽ വെച്ചോ, നമുക്ക് റെയില് തോനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഈ അയൺകോളത്തിന് എന്താ ഒരു റിയാക്ഷൻ ഇല്ലാത്ത വാടാമുത്തേ. സെർവർ ലാഗ് ആയിരിക്കും, റിയാക്ഷൻ ഇല്ലെന്നും പറഞ്ഞിട്ട് ചിരിച്ചോണ്ട് നിൽക്കരുത്. എൻ്റെ മുമ്പിൽ കയറി പിടിച്ച് കയറി കയറ്റു. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വില്ലേജേഴ്സിനെ ഇവിടെ എത്തിച്ചത് കേട്ടോ. അപ്പം ഇതിനകത്തൊരു വില്ലേജർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം പുള്ളിക്കാരനെ ഞാൻ ട്രേഡിങ് കൊടുത്ത് നമ്മുടെ ഈ ഫുഡിൻ്റെയൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വില്ലേജറാക്കി മാറ്റിയിട്ടുണ്ട്.
പുള്ളിക്കാരൻ ബീട്രൂട്ട് മേടിക്കും, അതുകൊണ്ട് നമുക്കൊരു ഉപയോഗമില്ല. പിന്നെ പൊട്ടറ്റോ മേടിക്കും, അതുകൊണ്ട് അത്യാവശ്യം ഉപയോഗം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് മെയിനായിട്ടെന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡൻ ക്യാരറ്റ്. അപ്പം നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് വേണമെങ്കിൽ വിൽക്കാനുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാം. ഇനി എമറൽഡ് അത്യാവശ്യം ഒരുപാട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വില്ലേജറിനെയും കൂടെ സെറ്റ് ആക്കണം. അതാരാക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവൻ്റെയിൽ നമ്മുടെ ഇത് പംപ്കിനും മെലനും നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. അപ്പം അത് അതിൻ്റെ ഒരു ഇതില്ലേ, നമ്മുടെ അതിൻ്റെ ഒരു ഫാമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ ആ ഒരു കൃഷി നമുക്ക് കൂടെ കുറച്ചും കൂടെ ഒന്ന് വ്യാപിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം അത്യാവശ്യം നല്ല നൈസായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പൊട്ടറ്റോ, നമ്മളിപ്പോൾ ഇവിടെ ഫുള്ള് പൊട്ടറ്റോ നട്ടിരിക്കുകയാണ്. അപ്പം പൊട്ടറ്റോ കൊടുക്കാം. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും നമുക്ക് പരിപാടി ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ആലോചിക്കണം. പിന്നെ നമുക്ക് ലൈബ്രറിയൻസിനെ വേണോ വേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. പക്ഷേ ലൈബ്രറിയൻസ് വേണ്ട, നമ്മുടെ സ്പൂക്കിംഗ് ടീംസും ഓൾറെഡി മെൻറ്റിങ് ബുക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവന്മാർ ബിസിനസ് ആക്കാനുള്ള പ്ലാനുണ്ട്. അപ്പം ഞാൻ അപ്പം വീണ്ടും അവർക്കൊരു കോമ്പറ്റീഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ആൾറെഡി അത് അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവരെയും നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ഒരു റിസോഴ്സസ് നമുക്ക് നോക്കിയിട്ട് അതിൻ്റേതായിട്ടുള്ള അതുമായിട്ട് കണക്ഷനായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു വെറൈറ്റി സംഭവം, വില്ലേജേഴ്സിനെ വെച്ചിട്ട് അവരെ ട്രേഡിങ്ങിലൂടെ കിട്ടുന്ന ഒരു സാധനം വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസം സംഭവിച്ചത്. അപ്പം നാളെയും കൂടെ ആവാൻ നേരത്ത് നമ്മുടെ മോഷണം പോയ സാധനങ്ങൾ നമുക്ക് തിരിച്ച് കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ തിരിച്ച് കിട്ടാൻ നേരത്ത് നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ ബാക്കി പരിപാടികളും കൂടെ ചെയ്യാം. അതായത് ഇതിൻ്റെ ഈ ഒരു ബിൽഡിംഗ് നമുക്ക് അപ്പോഴും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ള കേസ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ നമ്മുടെ മോളിയിരിക്കുന്ന ഇതുണ്ടല്ലോ അത് എൻ്റെ കയ്യിൽ പോണം, മോളിലല്ല, നമ്മൾ ചൂണ്ട എടുത്തുകൊണ്ട് നമ്മൾ ഞാൻ കുറച്ചും കൂടെ ചൂണ്ട ഇടാൻ പോവുകയാണ്. കുറച്ചും കൂടെ നേരം ചൂണ്ടയിട്ട് കുറേ വെറൈറ്റി വല്ല ലൂട്ടും കിട്ടുകയാണെങ്കിൽ അതും കൂടെയൊക്കെ നമ്മൾക്കിങ്ങനെ നൈസായിട്ട് വിൽക്കാനുള്ളൊരു കുറച്ച് ഡയമണ്ട് ഒപ്പിക്കണം. നമ്മളുടെ കയ്യിലിരുന്ന ഡയമണ്ട് ഫുള്ള് പോയി. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ അടുത്ത എപ്പിസോഡിലേക്കുള്ള പ്ലാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. See you guys in the next episode, അല്ലെങ്കിൽ ലൈവ് സ്ട്രീം. അരികാത്തു.